കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആരോഗ്യ മേഖലയിൽ നടത്തിക്കൊണ്ടുപോയിരുന്ന ഒരുപാട് പദ്ധതികൾ നേരായ രീതിയിൽ ഇപ്പം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തിവെപ്പുകളുടെ കാര്യമാണ്. പ്രതിരോധ കുത്തിവെപ്പുകൾ ഏകദേശം 1.5-2 മാസത്തോളമായിട്ട് ശരിയാം വണ്ണം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഏകദേശം 40,000 കുഞ്ഞുങ്ങൾ കേരളത്തിൽ ഒരു മാസം പറന്നു വീഴുന്നുണ്ട്. ഇപ്പോൾ 2 മാസം കൊണ്ട് ഏകദേശം 80,000-ത്തോളം കുഞ്ഞുങ്ങൾ ഒരു പ്രതിരോധ കുത്തിവെപ്പുകൾ കിട്ടാതെ, പ്രതിരോധത്തുകൾ തീരാ കിട്ടാതെ എന്നല്ല, പ്രസവിച്ച് വീഴുന്ന ദിവസങ്ങളിൽ വരുന്ന 24 മണിക്കൂറിന് കൊടുക്കുന്ന ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, BCG വാക്സിൻ, ഈ 3 വാക്സിനുകളും ആശുപത്രിയിലുള്ള പ്രസവിച്ച ദിവസങ്ങളിൽ കിട്ടുന്നുണ്ട്. പിന്നീട് വരുന്ന 6, 10, 14 ആഴ്ചകളിലെ പ്രൈമറി ഡോസസും 10ാം മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ MR ഫസ്റ്റ് ഡോസും. ഈ വാക്സിനുകൾ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം 1.5 വയസ്സിന് ശേഷം എടുക്കുന്ന ഫസ്റ്റ് ബൂസ്റ്ററും 5 വയസ്സിന് ശേഷം എടുക്കുന്ന സെക്കൻഡ് ബൂസ്റ്ററും 10നും 16നും എടുക്കുന്ന ബൂസ്റ്ററുകളൊന്നും ഇത്രയേറെ പ്രാധാന്യമില്ല. കാരണം ആദ്യത്തെ വീണ്ടുന്ന പ്രതിരോധം കുത്തിവെപ്പുകൾ കിട്ടുകയും ഏകദേശം പ്രതിരോധം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്ന ആളുകളാണ് അവരൊക്കെ. അവർക്കൊരു ബൂസ്റ്റിങ് മാത്രമേ വേണ്ടിയുള്ളൂ. പക്ഷേ 1 വയസ്സിന് മുമ്പുള്ള ആളുകളുടെ കാര്യം അങ്ങനെയല്ല. ഈ പ്രതിരോധ കുത്തിവെപ്പുകൾ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ അതിനെപ്പറ്റി അത്രയേറെ വേവലാതിപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴേ കുട്ടികൾ മുഴുവൻ വീട്ടിനകത്താണ്. പകർച്ചവ്യാധികൾ പരസ്പരം കൊടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഈ പകർച്ചവ്യാധികളൊന്നും പിടികിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ നമ്മൾ ലോക്ക്ഡൗൺ പിൻവലിക്കുകയും ഒരുപാട് ആളുകൾ പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ പ്രതിരോധശേഷി തീരെയില്ലാത്ത ഒരു വലിയൊരു കൂട്ടം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവർക്ക് രോഗം പകർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ പറയുന്ന പല പകർച്ചവ്യാധികളും ഇപ്പോഴും കേരളത്തിലുണ്ട്. ഇതിൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോളിയോ. പോളിയോ എന്നുള്ളത് കഴിഞ്ഞ 2011 ശേഷം ഇന്ത്യയിലില്ല. പക്ഷേ ലോകത്തിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യാൻ പറ്റിയിട്ടില്ല. നിർമാർജ്ജനത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ 2 രാജ്യങ്ങളിൽ, അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും പോളിയോ നിലനിന്നിരുന്നു. അഫ്ഗാനിസ്ഥാൻ പിന്നീട് കുറേയും കൂടി മുമ്പോട്ട് പോയി. അവിടെ ഇപ്പം ഈ വർഷം പോളിയോ ഉണ്ടായിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ നമ്മുടെ തൊട്ട് അയൽ രാജ്യം. അവിടെ കഴിഞ്ഞ വർഷം 146 കേസ് പോളിയോ, ഈ വർഷം 3 മാസത്തിൽ 36 കേസ് പോളിയോ ഉണ്ടായി. അപ്പം നമ്മുടെ തൊട്ട് അയൽപക്കത്ത് ഈ പോളിയോ ഒരുപാട് കൂടി വരികയും നമ്മൾ വാക്സിനേഷൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റിയും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഏത് വിധേനയും ഈ കൊറോണയുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ ആണെങ്കിലും നമ്മൾ കുത്തിവെപ്പുകളുടെ കാര്യത്തിൻ്റെ അകത്ത് ഇനിയും കാത്തിരുന്നുകൂടാ, തുടങ്ങണം എന്നുള്ള തീരുമാനത്തിൽ സർക്കാർ അടുത്ത ആഴ്ച തൊട്ട് പോളിയോ വീണ്ടും ചെയ്യാൻ വേണ്ടി, പോളിയോ അല്ല, പ്രതിരോധ കുത്തിവെപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ മനുഷ്യരുടെ, ആളുകളുടെ ഇടയിലുള്ള ചില സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരിറ്റ ആദ്യത്തെ ചോദ്യം, ഇത്രയും വൈകിപ്പോയല്ലോ, അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഒന്നും വഴിയടിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം വൈകിയതുകൊണ്ടും കുഴപ്പമില്ല. ഇപ്പം പകർച്ചവ്യാധികൾ പെട്ടെന്ന് കിട്ടാനല്ലോ നമ്മൾ ഏറ്റവും ഏർലിയസ്റ്റ് നമ്മൾ തുടങ്ങുന്നു. അപ്പോൾ ഒരു സംശയം, 1 ഡോസ് എടുത്ത കൂട്ടുണ്ട്, അപ്പോൾ ഇനി ആദ്യം പുതിയം ചെയ്യണോ? ഒന്നും വേണ്ട. 1 ഡോസ് എടുത്തവരാണെങ്കിലും 2 ഡോസ് എടുത്തവരാണെങ്കിലും അതൊക്കെ എണ്ണത്തിൽ കൂട്ടുകയും അതിൻ്റെ ബാക്കി മുഴുമിപ്പിച്ചാൽ മതി. ആദ്യം പുതിയതും എല്ലാം തുടങ്ങേണ്ട ആവശ്യം ഇല്ല. അത് ആരോഗ്യ പ്രവർത്തകർക്ക് അറിയാം. മുൻഗണന കൊടുക്കേണ്ടത് 1 വയസ്സിന് മുമ്പേ എടുക്കാത്ത ആളുകൾക്കായിരിക്കണം. മറ്റുള്ള ബൂസ്റ്ററുകാർക്ക് ഇത്തിരി കൂടി നമ്മൾ കാത്തിരുന്നാലും കുഴപ്പമില്ല. കാരണം ഇത്രയും ആളുകളുടെ ബാക്കി കിടക്കുന്ന ആളുകൾക്ക് നമ്മൾ ആദ്യം കൊടുത്തതിന് ശേഷം തുടർച്ചയായിട്ട് ചെയ്യേണ്ടുന്ന ആളുകളുണ്ട്. അവർക്കാണ് കുറച്ചുകൂടി മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യണം? കാരണം പ്രതിരോധ കുത്തിവെപ്പുകൾ ചെയ്യുകയും വേണം, അതേസമയം ആശുപത്രിയിലേക്ക് പോകുന്നത് ഒഴിവാക്കുകയും വേണം. ജനങ്ങളുടെ മുൻ മനസ്സിലുള്ള സംശയമാണ്, ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കൊറോണ പിടികൂട്ടാനുള്ള സാഹചര്യമുണ്ടല്ലോ, അപ്പോൾ അതേസമയം പ്രതിരോധ കുത്തിവെപ്പുകൾ ചെയ്യാതിരിക്കാനും പറ്റില്ല. എങ്ങനെ? അപ്പോൾ അതിനുള്ള വഴിയാണ് നമ്മൾ പറയുന്നത്. പ്രതിരോധ കുത്തിവെപ്പുകൾ ചെയ്യാനുള്ള, എന്തൊക്കെ ചെയ്യാനുള്ളത് ഡേറ്റിൻ്റെ നമുക്കറിയാം. നമ്മുടെ സ്ഥലത്തെ ആരോഗ്യ പ്രവർത്തകരെ നേരിട്ട് ഇടപെടുക, അവരുമായിട്ട് ബന്ധപ്പെടുക.
നമുക്കിപ്പോൾ 100 പേർക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതുണ്ട്. അദ്ദേഹം നമ്മുടെ പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഭക്ഷണം കൊണ്ടുവരുന്ന കാര്യമായിക്കോട്ടെ, മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, നമ്മളെ നേരിട്ട് അറിയാവുന്ന ആരോഗ്യ ഒരു സന്നദ്ധ പ്രവർത്തകനുണ്ട്. നമ്മുടെ മേഖലയിലുള്ള ആരോഗ്യ പ്രവർത്തകയുണ്ട്, പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർമാരുണ്ട്. ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വാക്സിനേഷൻ്റെ ഒരു ഡേറ്റും ഒരു സമയവും നേരത്തെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പോലെ ഒരു കൂട്ടം ആളുകൾ ചെന്ന് അവിടെ ഒരു തിരക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് കൊണ്ടുപോകുന്ന ഒരാൾ മാത്രമാണ് കൊണ്ടുപോകേണ്ടത്, ഒരുപാട് ആൾക്കാർ കുട്ടിയുടെ കൂടെ കുത്തിവെപ്പിന് കൊണ്ടുപോകുന്നത്. ഏറ്റവും അടുത്ത കേന്ദ്രത്തിലേക്കായിരിക്കും പോകേണ്ടത്. ആരോഗ്യ മേഖലയാണ്, ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ, സ്വകാര്യമായിക്കോട്ടെ, ഏറ്റവും അടുത്തുള്ള ഒരു ആരോഗ്യ സെൻ്ററിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ നമ്മൾ അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടുന്ന സോപ്പിട്ട് കൈ കഴുകുന്നത്, സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്, അതുപോലെ മാസ്ക് ഉപയോഗിക്കുന്നത്, മുഖത്തേക്ക് കൈകൾ കൊണ്ടുപോകാതിരിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ വേണ്ടാത്തടത്തൊക്കെ തൊടുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിയേണ്ടതാണ്. ഈ കാര്യത്തിൻ്റെ അകത്തും അനുവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള കൊച്ചുങ്ങൾക്ക് മാസ്ക് കെട്ടണ്ട, നമ്മൾ മാസ്ക് കെട്ടണം. ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആശുപത്രിയിലുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയായിരിക്കും? ആരോഗ്യ പ്രവർത്തകർ ഓൾറെഡി ഒരുക്കി കാണും. ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് ഒരുക്കുന്നത്. കാരണം അവിടെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെന്നിട്ട് പൊതു OP കൊടുക്കുന്ന റിസപ്ഷൻ ഏരിയയിൽ ഒരുപാട് നേരം ഇരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് OP ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ പൊതുവായിട്ടുള്ള വെയിറ്റിംഗ് ഏരിയയിൽ നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. കുത്തിവെപ്പ് എടുക്കുന്ന സ്ഥലത്തേക്ക് വേറിട്ടൊരു വഴിയായിരിക്കണം. അപ്പോൾ അതിനകത്ത് എഴുതുന്നതിന് നമ്മുടെ കാർഡ് മതി, അവരുടെ രേഖകളിലും ഉണ്ടായാൽ മതി, OP ടിക്കറ്റിലൊക്കെ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. മരുന്ന് എഴുതുന്നതിനും ആവശ്യമില്ല. പാരസിറ്റമോളോ അതിനുള്ള എന്തെങ്കിലും മരുന്നുകളും കൂടി ഉണ്ടാവാം, അത് ഈ കാർഡിൽ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ, ഡോസും അവർ പറഞ്ഞു തരും. അപ്പോൾ എന്താണ് അവിടെ ഇപ്പോൾ ചെല്ലുമ്പോൾ ചെയ്യേണ്ടത്? ഈ ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ കൊടുക്കുന്ന എല്ലാ ഒരു ഉത്തരവാദിത്വം ഉള്ള കാര്യങ്ങളും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ടതുണ്ട്, കുത്തിവെപ്പ് എടുക്കുമ്പോഴുള്ള സജ്ജീകരണങ്ങൾ, മരുന്നുകളായിക്കോട്ടെ ബാക്കിയുള്ളത്, അത് അവരൊരുക്കിയിട്ടുണ്ടാവും. അവർക്ക് പകർന്നു കിട്ടാതിരിക്കാനുള്ള ശ്രദ്ധ അവർ ചെയ്തോളും. അതേസമയം തന്നെ ആളുകൾ തമ്മിൽ പകർത്തി കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും നമ്മൾ ആ ഇരിക്കുന്ന ഇടങ്ങളിലേക്കും കാത്തിരിക്കുന്ന ഇടങ്ങളിലേക്കും ഓരോരുത്തരായി 1.5 മണിക്കൂറിനുള്ളിൽ 5 പേരേക്കാണ് സമയം കൊടുത്തിരിക്കുന്നത്. അകലം പാലിച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കുന്ന സമയം വളരെ കുറച്ചുകൊണ്ട് കുത്തിവെപ്പ് എടുക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഇരിക്കുന്ന ആൾ മാസ്ക് ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു കാര്യം, വാക്സിനേഷൻ എടുത്ത ഉടനെ തന്നെ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല. നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10 or 15 മിനിറ്റ് അതിൻ്റെ ചുറ്റിൽ നിൽക്കേണ്ടതുണ്ട്, കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷെ ആ കാത്തിരിപ്പോൾ ആ വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരിക്കാതിരിക്കുക, ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഇത്തിരി കാറ്റും വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നതായിരിക്കും നല്ലത്. ആളുകൾ തമ്മിൽ ഒരുപാട് പേര് കൂട്ടം കൂടി ചേരാതെ അതേസമയം ഡോക്ടറുടെ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ഒരകലത്തിൽ കാറ്റും വെളിച്ചമുള്ള സ്ഥലത്തേക്ക് ഒരു 15 മിനിറ്റ് നിന്നിട്ടായിരിക്കും തിരിച്ചു പോകേണ്ടത് നല്ലത്. കാരണം ചെറിയ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 മിനിറ്റെങ്കിലും ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. തിരിച്ചു പോയാലോ? വാക്സിനേഷൻ കൊടുത്ത ദിവസങ്ങളിൻ്റെ അകത്ത് പലർക്കും പനിയുണ്ടാവാം, വാശിയുണ്ടാവാം, ചെറിയ കുട്ടികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും മാത്രമേ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. പാരസിറ്റമോള് മരുന്നുകൾ അതിൻ്റെ ഡോസുകൾ ചോദിച്ച് മനസ്സിലാക്കണം, അത് വാങ്ങിച്ചിട്ട് അത് നേരത്തെ തന്നെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ പ്രശ്നം ഉണ്ടെങ്കിലോ ഡോക്ടറുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. 1 വയസ്സിന് മുമ്പേ ഉള്ള വാക്സിനുകൾക്കാണ് കൂടുതൽ നമുക്ക് മുൻഗണന കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇത്രയും ബാക്ക്ലോഗ് ബാക്കി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷമായിട്ട് ബൂസ്റ്ററുകൾ 1.5 വയസ്സിനുള്ളതും 5 വയസ്സിനുള്ളതും 10-നും 15-നും ഉള്ള ബൂസ്റ്ററുകളും നമുക്ക് കൊടുത്തു തീർക്കാം. ആരോഗ്യ പ്രവർത്തകർ പലപ്പോഴും ആഴ്ചയിൽ 2 ദിവസമായിരിക്കാം, ഒരുപാട് പേരുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ദിവസവും അവർ സൗകര്യത്തിനനുസരിച്ച് ഡേറ്റ് തരും. അപ്പം തിരക്ക് പിടിക്കാതെ എങ്കിലും നമ്മൾ ഒഴിവാക്കി പോകാതെ ഈ പ്രതിരോധ കുത്തിവെപ്പുകൾ സമയങ്ങളിൽ ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി കോവിഡ് പകർന്നു കൊടുക്കുന്നു കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഈ കുത്തിവെപ്പുകൾ ആരും തന്നെ ഒഴിവാക്കാതിരിക്കുക. കാരണം പ്രതിരോധ കുത്തിവെപ്പുകൾ അത്രയേറെ പ്രാധാന്യമുള്ളതാണ്.
കോവിഡ് എന്ന് വരും, കുറച്ച് കഴിയുമ്പോൾ പോകും. പക്ഷേ മറ്റുള്ള പല പല അസുഖങ്ങളും ഇവിടെ ഉള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് അതിനെതിരെയുള്ള പ്രതിരോധം ഏറെ ആവശ്യമാണ്. താങ്ക് യു.